മോനെ ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ, എന്തു കാര്യമാ? ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട് ഏതാ? പ്രസിഡന്റിന്റെ വീട് എനിക്കറിയാം, പക്ഷേ എന്റെ രണ്ടു കയ്യിലും സഞ്ചിയാണല്ലോ. അത് കുഴപ്പമില്ല, വീട് എവിടെയാണെന്ന് പറഞ്ഞാ മതി. പക്ഷേ ഈ സഞ്ചി ഞാൻ എന്തു ചെയ്യും? കണ്ടില്ലേ, രണ്ടു കയ്യിലും സഞ്ചിയാ. പ്രസിഡന്റിന്റെ വീട് ഈ സഞ്ചിക്കകത്താണോടാ? ചക്കാ, നീ എന്താ മനുഷ്യനെ കളിയാക്കുക? അയ്യോ, കളിയാക്കിയതല്ല അമ്മാവാ, കയ്യിൽ സഞ്ചി ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് വിശദമായി പറയാൻ വയ്യാത്തത്. ഒന്ന് പറയടാ മോനെ, എവിടെയാ പ്രസിഡന്റിന്റെ വീട്? അമ്മാവിന് ഈ സഞ്ചിയും ഒന്ന് പിടിച്ചേ. ദാ സഞ്ചിയും പിടിച്ചു. ഇനി കേട്ടോളൂ, പ്രസിഡന്റിന്റെ വീട് ആ കാണുന്നതാ. ഹോ, ഒരു കൈ ചൂണ്ടുന്നതിനാണോ ഇത്രയും പെടാപ്പാട്? ഒരു കിലോ ആപ്പിളിന് എന്താ വില? 100 രൂപ. 100 രൂപയോ ഒരു കിലോ ആപ്പിളിനോ? കഴിഞ്ഞ ആഴ്ച 50 രൂപയോ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കിലോയ്ക്കോ? അല്ല, അര കിലോക്ക്. അരയായാലും കിലോ തന്നെയല്ലേ. വേണമെങ്കിൽ വാങ്ങിട്ട് പോ. പിന്നെ തന്റെ അടുത്തുനിന്ന് എന്റെ പട്ടി വാങ്ങും. മുടിഞ്ഞ വിലയാ തന്റെ ആപ്പിളിന്. രാവിലെ തന്നെ കടയുടെ മുമ്പിൽ വന്ന് അനാവശ്യം പറയരുത്. അപ്പൊ വൈകിട്ട് വന്ന് അനാവശ്യം പറഞ്ഞ പ്രശ്നമില്ലല്ലോ. ഒന്ന് പോടാ ചക്ക. കുറച്ച് ആപ്പിള് കൊണ്ടുവന്ന് നാട്ടിലില്ലാത്ത വിലക്ക് വിൽക്കാനിരിക്കുന്നു നാണമില്ലാത്തവൻ. എന്തു പറഞ്ഞടാ, നാട്ടിലില്ലാത്ത വിലയോ? എല്ലായിടത്തും ആപ്പിളിന് 100 രൂപ തന്നെയാ വില. കാശ്മീരിലും 100 രൂപയാ. പോയെ പോയെ പോയെ, ഒന്ന് പോയെ. ഇതെന്തൊരു തട്ടിപ്പുകാരന, എന്റെ ദൈവമേ. അപ്പുറത്തെ കടയിൽ കിലോക്ക് 20 രൂപയുള്ളൂ, ഇവിടെ ആപ്പിളിന് കിലോക്ക് 100 രൂപ. എടാ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. കൊന്നാലും ഞാൻ തന്റെ കയ്യിൽ നിന്ന് ആപ്പിള് മേടിക്കില്ല. എന്താ എന്താ ഇവിടെ ഒരു പ്രശ്നം? സാറേ, ഇവിടെ ആപ്പിളിന് ഭയങ്കര വില കൂടുതല്, അപ്പുറത്ത് 20 രൂപയുള്ളൂ. എടാ തട്ടിപ്പുകാരാ, നീ എന്നെയും പറ്റിച്ചല്ലേ. എടുക്കടാ ബാക്കി 50 രൂപ. ഇന്ന് കാലത്ത് തന്ന 100 രൂപ എന്ന് ബാക്കി 50 തരാൻ. അത് പിന്നെ ചേട്ടാ ഇവൻ കള്ളം പറയാ. അല്ല ചേട്ടാ, സത്യമാ, അവിടെ 20 രൂപയേ ഉള്ളൂ. മോനെ, ഏത് കടയിലാ 20 രൂപയ്ക്ക് 1 കിലോ ആപ്പിള് കിട്ടുന്നത്? അയ്യോ, അവിടെ കിലോക്ക് 20 എന്ന് പറഞ്ഞത് ആപ്പിളിനല്ല, തക്കാളിക്ക. പുതിയ പട്ടിയെ വാങ്ങിയിട്ട് ഗവ പറയാൻ ഒരുത്തനെയും കാണുന്നില്ലല്ലോ. എങ്ങോട്ടാ ഒരു കഴുതയുമായി പോകുന്നത്? കഴുതയോ? ഇത് പഗ്ഗ, പഗ്ഗ്. ഛേ, ഞാൻ പട്ടിയോടാ ചോദിച്ചേ. രാവിലെ തന്നെ കിട്ടി, വേണ്ടായിരുന്നു. ആ ഹലോ, പെട്ടെന്ന് വാ, പഗ്ഗിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ജഗ്ഗല്ലടാ പഗ്ഗ്, പഗ്ഗ്. ഇപ്പോഴത്തെ പയ്യന്മാരുടെ ഒരു ജാട, കയ്യിലൊരു മൊബൈൽ, ബർമൂഡ, ഒയിപ്പൊരു പട്ടി. പട്ടിയും മൊബൈലും പിന്നെ ഞാനും അല്ലടാ. ചുറ്റു അസൂയക്കാരാ. ഒരു സ്റ്റൈലൻ പട്ടിയെ കിട്ടിയിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. ഇവൻ കൊള്ളാലോ, എപ്പോ വാങ്ങി? വാങ്ങിയതല്ല, ഗിഫ്റ്റ് കിട്ടിയതാ. കൊയിലങ്കിളിലെ ആന്റി തന്നതാ. ചേ ചേ, കൊയിലാണ്ടിയിലെ അങ്കിൾ തന്നതാ. കൊള്ളാം, സ്റ്റൈലൻ. കണ്ടാ കുളിക്കണം. അല്ല, എന്താ ഇവന്റെ പേര്? ക്ലിച്ചോ. ആര് കുളിച്ചോന്ന്? കുളിച്ചോന്നല്ല, ക്ലിച്ചോ, ക്ലിച്ചോ, ക്ലിച്ചോന്നാ പട്ടിയുടെ പേര്. ക്ലിച്ചോ, ചൊക്ലിയായിരുന്നു ഇതിലെ നല്ലത്. എന്താ ഇതിന്റെ ഭക്ഷണം? രാവിലെ ബൂസ്റ്റൺ ചിക്കൻ നൂഡിൽസ്, ഉച്ചക്ക് കബാബ് തന്തൂരി, രാത്രി ആട്ടിൻ കരാൾ പൊരിച്ചത്. ബൂസ്റ്റും ആട്ടിന്റെ കരളും രണ്ടു ദിവസമായി മീനിന്റെ മുള്ള ആഹാരം. ഇവനാരാ മോനെന്നറിയാമോ? കൊച്ചിയിൽ വച്ച് നടന്ന പട്ടികുസ്തി മത്സരത്തിൽ ചാമ്പ്യൻ അല്ല ഇവൻ? നീ തെളിച്ചു പറ. ആഹാ, ആദ്യം മറ്റേ പട്ടി മുകളിൽ, നമ്മുടെ ക്ലിച്ചോ താഴെയും. അവരുടെ പട്ടി ജയിക്കാൻ പോകുന്ന സമയത്തിൽ നമ്മുടെ ക്ലിച്ചോ ഒരു മറച്ചിൽ. മറ്റവൻ വെറുതെ നിന്നില്ല, ഒരു ഇടി, നമ്മുടെ പട്ടി ഒരു കടി. അവസാനം കഴിഞ്ഞു. അവസാനം ആരായിരുന്നു മുകളിൽ? ക്ലിച്ചോ അപ്പുറത്തെ മതിലിന്റെ മുകളിൽ. ശക്തിയിൽ കാര്യമൊന്നുമില്ല, പട്ടികൾക്ക് ബുദ്ധിയാണ് ആവശ്യം. ശരിയാ, കഷ്ടം. ഇവനതുമില്ലല്ലോ നിന്നെ പോലെ. നിനക്കറിയില്ല ഇവന്റെ ബുദ്ധി. ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം കൃത്യമായി അവന് ഉത്തരം പറയും. ദൈവമേ, ഇത്രയും വലിയ പുഴു ഞാൻ ആദ്യമായി കേൾക്കുക.
ക്ലിച്ചോ സാധാരണ പട്ടിയല്ല, സ്പെഷ്യൽ പട്ടിയാ, കാണണോ? എന്നാൽ ആദ്യത്തെ ചോദ്യം, സാധാരണ പട്ടികൾ എങ്ങനെയാണ് കുരയ്ക്കുന്നത്? കറക്റ്റ്, ശരി ഉത്തരം, സബാഷ്. എടാ ടിൻഡു, ആളെ പറ്റിക്കാതെ ഇതിനൊരു കഴിവുമില്ല. എന്നാൽ അടുത്ത ചോദ്യം കണക്കിൽ നിന്നാണ്. ഓ, എന്നാ കണക്കായിരിക്കും. ക്ലിച്ചോ, എട്ടിൽ നിന്ന് എട്ട് പോയാൽ എത്രയാ? എന്ത് പറ്റി, നിന്റെ പട്ടി മിണ്ടുന്നില്ലല്ലോ. എടാ മണ്ട, എട്ടിൽ നിന്ന് എട്ട് പോയാൽ ഒന്നുമില്ലെന്ന് അവൻ അറിയാം, അതാ മിണ്ടാത്തത്. ഓ, ഏത് നേരവും ടിവിയുടെ മുന്നിലാ, പോയിരുന്ന് പഠിക്കാൻ നോക്കടാ. ഏത് നേരം പഠിക്കും പഠിക്കും, ഇത് തന്നെ പറയാനുള്ളൂ. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് വേണ്ട എന്റർടൈൻമെന്റ്. അവൻ പറയുന്നതിലും കാര്യമുണ്ട് മോനെ. നീ നിന്റെ ഹോംവർക്ക് എല്ലാം പെട്ടെന്ന് തീർത്തിട്ട് ഒരു സിനിമയ്ക്ക് പോയിക്കോ. ദാ 100 രൂപയുണ്ട്, പോയി നല്ലൊരു സിനിമ കണ്ടിട്ട് സന്ധ്യക്ക് മുമ്പേ വീട്ടിലെത്തണം കേട്ടോ. ഓഹോ, ശരി അച്ഛാ. പിന്നെ ഒറ്റയ്ക്ക് പോകണ്ട കേട്ടോ, ആ ചിഞ്ചുവിനെ കൂടെ കൂട്ടിക്കോ. ശരി അച്ഛാ. ചിഞ്ചു, അടുത്ത ഷോ 3:30, ഇനി 1 മണിക്കൂറുണ്ട്, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നാ നമുക്കൊരു ഹോട്ടലിൽ കയറി കാപ്പി കുടിച്ചിട്ട് വരാം. ഓക്കേ. സാർ, എന്താ കഴിക്കാൻ വേണ്ടത്? എടാ ടിൻഡു, നിനക്കൊരു കല്യാണം കഴിക്കണമെന്ന് പറ നടത്തി തന്ന രക്ഷപ്പെട്ടില്ലേ. മണ്ടത്തരം പറയാതെ, എനിക്ക് നല്ല തൊണ്ടവേദന. എടോ, ഇവിടെ ചൂടുള്ള എന്താ ഉള്ളത്? ഇവിടെ ഏറ്റവും ചൂടുള്ളത് അടുപ്പാ. എന്താ, 2 പ്ലേറ്റ് എടുക്കട്ടെ? എന്താ തമാശിക്കാ? എന്നാ വേണ്ട കേട്ടോ, തമാശ പറയാനേ, ഇവിടെ ടിൻഡു ഉണ്ട്. എനിക്കൊരു കോഫി എടുത്തോ. നിനക്കെന്താ വേണ്ടത്? എനിക്കും കോഫി മതി. എന്നാ 2 കോഫി. സാർ, ബ്ലാക്ക് കോഫി ആണോ അതോ? ഓഹോ, ഇപ്പൊ അങ്ങനെയുണ്ടോ, കാലത്തിന്റെ ഒരു പുരോഗതിയെ. എനിക്ക് ബ്ലാക്ക് കോഫി മതി, നിനക്കോ? എനിക്ക് ഗ്രീൻ, അല്ലല്ല, റെഡ് കോഫി. അപ്പോ എനിക്കൊരു ബ്ലാക്ക് കോഫിയും ഇവനൊരു റെഡ് കോഫിയും, വേഗം വേണം. സാർ, ബ്ലാക്ക് കോഫി എന്ന് പറഞ്ഞാ പാലൊഴിക്കാത്ത കോഫി എന്നാണ്. എടോ, താൻ എന്താ ആളെ കളിയൊക്കാ, പോയി 2 പാലൊഴിച്ച കാപ്പി എടുത്തോണ്ട് വാടോ. അല്ല പിന്നെ, വേണ്ട വേണ്ട നോക്കുമ്പോ ടിൻഡുവിനോടാ കളി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഏതെങ്കിലും ചെറിയ ഹോട്ടലിൽ കയറിയാ മതിന്ന്. ഇനിയിപ്പോ അവൻ എന്ത് പണ്ടാരാണാവോ കൊണ്ടുവരിക. ഇതാ കോഫി. ഓ, ഇത് കോഫിയാണെന്ന് എനിക്കും അറിയാം. പോയെ പോയെ. ഇതെന്താ ഡയറിയോ? സാർ, ഇത് ബില്ലാണ്. ടിൻഡു, എന്നാ നമുക്ക് പോവാ, സിനിമ തുടങ്ങാൻ സമയായി. എന്നാ വലിയ ക്യൂ ആളിയാ. ചേട്ടാ, 2 ടിക്കറ്റ്. ആ 3-ാമത്തെ റോയിൽ 2-ാമത്തെ സീറ്റ്. ആ, അവനാ ടിക്കറ്റ്. ഹേ ഹേ, ഡാ എന്നോടെ കളി, അത്രയ്ക്കായോ നീ? ആഹാ. എന്താ എന്താ മോനെ പ്രശ്നം? ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ ടിക്കറ്റേ, ഞാൻ കേറാൻ നേരം ഇയാൾ കീറി. ടിൻഡുവിനോട് കളിക്കല്ലേ. ഞാനാണ് ഇടിവെട്ടി പരമു. ഏതവനായാലും വേണ്ടില്ല, ലേറ്റ് ഓഫി, മനുഷ്യന് കിടന്നുറങ്ങണം. ഇവനാള് കൊള്ളാല്ലോ, ഒരു കള്ളനെ കിടപ്പുമുറിയിൽ നേരിട്ട് കണ്ടിട്ടും ഒരു കൂസലുമില്ലല്ലോ. ആ, അങ്ങനെ വിട്ടാ പറ്റില്ല. ഏയ്, ഹലോ, എഴുന്നേൽക്കടാ ചക്ക. ഛേ, ഇത് വലിയ ശല്യമായല്ലോ, എന്താണോ തനിക്ക് വേണ്ടത്? ഞാൻ ഇവിടെ മോഷ്ടിക്കാൻ വന്നതാണ്. എന്നെയാണോ ഇയാള് മോഷ്ടിക്കാൻ വന്നത്? നിന്നെയല്ല, പണം. പണമാണ് എനിക്ക് വേണ്ടത്. വേഗം പറഞ്ഞോ, എവിടെയാ പണം വെച്ചിരിക്കുന്നത്? എന്റെ പൊന്നു ചേട്ടാ, ഇത് തന്നെ ഒരാഴ്ചയായിട്ട് ഞാനും അന്വേഷിക്കുന്നത്. കിട്ടിയിരുന്നെങ്കിൽ വയറു നിറയെ ഐസ്ക്രീം കഴിക്കായിരുന്നു. ആ, ഏതായാലും ഉറക്കം പോയി, കള്ളൻ ഇരിക്കൂ. ഇരിക്കാനൊന്നും നേരമില്ല, എനിക്ക് എന്റെ ജോലി നോക്കണം. പിന്നെ വലിയ കളക്ടറല്ലേ, കളക്ടർ. േട്ടാ, അതെ, ആദ്യമായിട്ട് ഒരു കള്ളനെ ഞാൻ നേരിട്ട് കാണുന്നത്. അപ്പ പിന്നെ പരിചയപ്പെടാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഇരിക്കൂ.
ഇരുന്നില്ലെങ്കി ഞാൻ ഇപ്പൊ ഒച്ച വെച്ച ആളെ കൂട്ടും. എന്റെ അച്ഛൻ പോലീസിലാ, അറിയാവോ? അയ്യേ, പോലീസുകാരെ ഇത്രയും പേടിയാണെങ്കിൽ എന്തിനാ ചേട്ടാ ഈ പണിക്ക് ഇറങ്ങിയത്? പേടി കൊണ്ടല്ലടാ, പോലീസ് എന്ന് കേട്ട അപ്പോ ഇരുന്ന് കളയണം, എങ്കിലേ രക്ഷപ്പെടൂ. അതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അന്ധവിശ്വാസം അല്ലാതെന്ത്? ചേട്ടൻ ജനിച്ചപ്പോഴേ കള്ളനായിരുന്നു. എത്ര വർഷമായി ഈ ജോലി തുടങ്ങിയിട്ട്? താൻ എന്നെ ഇന്റർവ്യൂ ചെയ്യാണോ? അയ്യോടാ, ഇന്റർവ്യൂ ചെയ്യാ ഇയാളാരാ സിനിമാ നടനോ? ദേ, മര്യാദക്ക് പറഞ്ഞില്ലെങ്കി ഞാൻ ഇപ്പ അച്ഛനെ വിളിക്കും. ചേടാ, ഇത് വലിയ ശല്യമായല്ലോ. എടാ, 20 വർഷമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. ശരി, ഞാൻ പോട്ടെ. എവിടെ പോവാൻ? അവിടെ ഇരിക്ക. 20 വർഷം കൊണ്ട് കൊറേ സമ്പാദിച്ചു കാണുമല്ലോ അല്ലേ? ഒരു സമ്പാദ്യം ഇല്ല, അങ്ങനെ ജീവിച്ചു പോകുന്നു മാത്രം. ഇതിലും നല്ലത് തനിക്ക് പോലീസിൽ ചേരുന്നതായിരുന്നു. പോലീസ് പിടിക്കുമെന്ന് പേടിയില്ലാതെ കാശുണ്ടാക്കി കൂടായിരുന്നോ എന്റെ അച്ഛനെ പോലെ? ആട്ടെ, എന്തൊക്കെയാ നിങ്ങളുടെ രീതികൾ? നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിശ്വാസങ്ങൾ വേറെയും ഉണ്ടോ? ഭഗവാനെ, ഇതിലും ഭേദം എന്നെ പോലീസ് പിടിക്കുന്നായിരുന്നു. എടാ മോനെ, എന്നെ ഒന്ന് ഒഴിവാക്കടാ. ചേട്ടൻ കൊഞ്ചാത കാര്യം പറ, അല്ലെങ്കിൽ ഞാൻ ഇപ്പ അച്ഛനെ വിളിക്കും. കൂടുതൽ വിശ്വാസമൊന്നുമില്ല. 13-ാം തീയതി ഞാൻ കക്കാൻ പോവില്ല, അത്ര തന്നെ. അതെന്താ? 13 നിർഭാഗ്യമാ. 13-ാം തീയതി, 13-ാം നമ്പർ വീട്, 13-ാം നമ്പർ മുറി, ഇതൊക്കെ എനിക്ക് പ്രശ്നമാ. ഓരോ അന്ധവിശ്വാസങ്ങൾ. എങ്ങനെയാ ചേട്ടൻ ഇതിലെത്തിപ്പെട്ടത്? എന്റെ കാമുകി കാരണം. അവൾക്ക് എന്നും ഓരോ ആവശ്യങ്ങളാ. എനിക്കാണെങ്കിൽ ജോലിയും ഇല്ല, അങ്ങനെ മോഷ്ടിക്കാൻ ഇറങ്ങി. അത് ശരി, ചേട്ടൻ അവളെ തന്നെ കല്യാണം കഴിച്ചല്ലേ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? അതുകൊണ്ടല്ലേ ചേട്ടൻ ഇപ്പോഴും ഈ പണി ചെയ്യുന്നത്. അല്ല, ഇത്രയും വലിയ ഫ്ലാറ്റിൽ ഏറ്റവും മുകളിലത്തെ നിലയിൽ ചേട്ടൻ എങ്ങനെ എത്തി? മോനെ, 20 വർഷം കഴിഞ്ഞു ഈ പണി തുടങ്ങിയിട്ട്. ഇതിലും വലിയ ഫ്ലാറ്റിൽ കയറിയിട്ടുണ്ട്, ഇറങ്ങി പോയിട്ടുണ്ട്. ചേട്ടനെ ഈ ജോലിക്കിടയിൽ എപ്പോഴെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? ഒരേ ഒരു തവണ, ഇന്ന് മാത്രം. ഒന്നല്ല, 2 അബദ്ധം. 1-ാമത് ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. 2-ാമത്തേത് നിന്നെ വിളിച്ചുണർത്താൻ തീരെ പാടില്ലായിരുന്നു. ഹഹാ, നല്ല തമാശക്കാരനാണല്ലോ കള്ളൻ. വേറെ ഏതെങ്കിലും ഒരു തമാശ പറയൂ. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം, ഇപ്പൊ ഞാൻ പോട്ടെ. പിന്നീട് പറയാന്നോ? അപ്പൊ താൻ ഇവിടെ കയറുന്നത് സ്ഥിരാക്കാനുള്ള പരിപാടിയാ? ആരാ ആരാ അവിടെ സംസാരിക്കുന്നത്? അയ്യോ അച്ഛൻ, തന്റെ കാര്യം പോക്ക. ദൈവമേ, അതുവഴി അച്ഛൻ വരിയാ? അത് കുളിമുറിയാ, ഇനി ഒന്നും നോക്കണ്ട. ആ ജാലകത്തിലൂടെ ചാടിക്കോ. അയ്യോ, ഇത് 13-ാമത്തെ നിലയല്ലേടാ. അന്ധവിശ്വാസത്തിനൊന്നും ഇപ്പൊ സ്ഥാനമില്ല. രക്ഷപ്പെടണം.